നല്ല സുഖമുള്ള തണുപ്പാ. അല്ല എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും, എന്താ ദേഷ്യപ്പെടുന്നത്? നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ. അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വരുന്നത് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ, തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ച അവൻ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ തല കയറാൻ പോകുന്നത്? അത് നമ്മുടെ ബോസ് സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതീ പോയി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോവാ. നല്ല ഉണക്കത്തേങ്ങയാ. തീരെ സുഖമില്ല. ഞാൻ വരാം. ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പലേര മോളിൽ നിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്ക് എന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. ഷർട്ട് ഇട്ടൂടെ?
ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ടിട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകുന്നതാ. ആമ്പട്ട, എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ, അതല്ലേ എന്റെ തൊഴിൽ. ആ വേലയ്ക്ക് രണ്ട് പിള്ളേരെ കിട്ടിയാ കൊള്ളായിരുന്നു, ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേറ്റിനും. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്കിയാ പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണം തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് ഒരു 5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുകാല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചിട്ട് വിടും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരുടെ തൊണ്ടി സേവനം പിടിച്ചു, അവന് തലവന്ന് മുട്ടടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി? അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്ട്. നമ്മളെ പന ചേറിയിരുന്ന കുട്ടം മരിച്ചു. അറിഞ്ഞു. പകരം ഒരാളെ വെക്കണം. എന്റെ വകയിൽ ഒരു അനിയൻ പനകേറിയുണ്ട്. വേണ്ട, നമുക്ക് മുത്തര വയ്ക്കാം. അയ്യോ, അവൻ വലിയ ചട്ടമ്പിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ വെക്കുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും. പക്ഷെ അവനൊരു അതൊന്നും സാരമില്ല. ഇന്ന് തന്നെ പോയി നീ അവനെ വിളിച്ചോണ്ട് വരണം. അയ്യോ, ഞാനോ പറയുന്നനുസരിക്കടാ.